പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്ത് കൂടിയുള്ള ഡ്രൈനേജിലൂടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മലിനജലം ഒഴുക്കിവിടുന്നത് പഞ്ചായത്ത് അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി വൈകിപ്പിക്കുന്നതായി പരാതി. കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്തുള്ള ഡ്രൈനേജിലാണ് സ്വകാര്യ കെട്ടിടത്തിൽ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നത്. ഇതോടെ അസഹ്യമായ ദുർഗന്ധവും കൊതുക് ശല്യവും കാരണം പ്രദേശത്തെ നിരവധി വീട്ടുകാരാണ് ദുരിതത്തിലായത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്തുള്ള റോഡരികിലെ ഡ്രൈനേജിലൂടെയാണ് സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങളിൽ നിന്നും കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മലിനജലം വ്യാപകമായി ഒഴുക്കിവിടുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരും പരിസരവാസികളും പഞ്ചായത്ത് അധികൃതരെ ഒന്നിലേറെ തവണ അറിയിച്ചിട്ടും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് നടപടി വൈകിപ്പിക്കുകയാണെന്നാണ് പരാതി. ഞാൻ ഇതിലെ വരുമ്പോഴൊക്കെ ഭയങ്കര സ്മെല്ലുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഈ ഓവച്ചാല് വെള്ളം വേസ്റ്റ്, ബാത്റൂം വേസ്റ്റ് വെള്ളം, ഹോട്ടലത്തെ ബാത്റൂം തനി മലവും മൂത്രവുമായിട്ട് കെട്ടിക്കിടക്കുകയാണ്. അത് കണ്ടിട്ട് ഞാൻ ഒരു ദിവസം പഞ്ചായത്തിൽ പോയിട്ട് മോതാവില് മെമ്പറോടും അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരോടും വിവരം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ ഇത് എത്രയും പെട്ടെന്ന് ഇത് നന്നാക്കണമെന്ന് പറഞ്ഞാൽ അത് നോക്കാമെന്നാണ് പറഞ്ഞിട്ട് അവർ പോയി, ഒരു മീറ്റിംഗ് കൂടി പോയി. പിന്നീട് ഞാൻ പിന്നെ ഇന്നലെ പോയിട്ടാണ് അവിടെ സംസാരിച്ചത്. അപ്പം പറഞ്ഞു അവരെന്താ പറഞ്ഞത്, ഇത് സർക്കാരിൻ്റെ നിലയിൽ സർക്കാരിൻ്റെ നിയമപ്രകാരം നീങ്ങാൻ കഴിയുള്ളൂ, നോട്ടീസ് കൊടുക്കണം, ഇതൊക്കെ പരാതി കുറേ അവിടെ പോയതാണ്. എന്നിട്ട് അവർക്ക് ഒരു ഇതിനോട് പറ്റി ചൂടുമില്ല. ഡ്രൈനേജിലൂടെ മലിനജലം ഒഴുക്കുന്നതോടെ അസഹ്യമായ ദുർഗന്ധവും കൊതുക് ശല്യവും മൂലം പരിസര പ്രദേശത്തെ വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പ്രായമായവരും കുട്ടികളും ഗർഭിണികളും ഉൾപ്പെടെയുള്ളവർക്ക് രോഗം വരുമെന്ന ഭീതിയിലാണ് ഇവിടെ താമസിക്കുന്നതെന്നും ചൂടുകാലമായതിനാൽ ജനൽ തുറന്നിട്ട് പോലും കടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ഒരു 4 മണി കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യം, ഒരു ഭയങ്കര വാസന ഇടക്കിടത്ത് വരുന്നുണ്ട്. ഇത് ഏത് ഹോട്ടലിൽ നിന്നാണ് വിടുന്നത് എന്താണെന്ന് നമുക്കറിയാൻ കഴിയില്ല. നമ്മൾ കാണുന്നില്ല അതെങ്ങനെയാണ് വിടുന്നതെന്നുള്ളത്. രാത്രി പല സമയത്തും ഇതിൻ്റെ വേസ്റ്റ് വെള്ളം പോണ് കാണുന്നുണ്ട്. അപ്പോൾ വാസന കണ്ട് നോക്കുമ്പോഴാണ് ചളി കാണുന്നത്. പിന്നെ ചെറിയ കുട്ടികളും പ്രായം ചെന്നവരൊക്കെ നിൽക്കുന്ന സ്ഥലമല്ലേ. പിന്നെ പഞ്ചായത്തിൻ്റെ മുമ്പിലാണ് ഗർഭിണികളുണ്ട് അടുത്ത്, അങ്ങനെയൊക്കെ ഉള്ളവരുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമ്മൾ പഞ്ചായത്തിന് മുന്നിൽ ഇത്രയും വേസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആരോണ്ടാ പറയുന്നതെന്ന് അറിയാമായിട്ട് ഞങ്ങൾക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഇതന്നെ പിന്നെ വേനൽക്കാലമാണിത്, നല്ല ചൂടാണ്, ജനാലൊക്കെ തുറന്നിട്ടാട്ടാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ആ കടത്തത്തിൽ കൊതുവിൻ്റെ ശല്യം നല്ലോണ്ട്, അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ വേസ്റ്റ് വെള്ളം വരുന്നതെന്നുള്ളതൊന്ന് കണ്ടു, അതിനുള്ള പരിഹാരം കാണണം. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്തിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഡ്രൈനേജിന്റെ സ്ലാബുകൾ മാറ്റി നടത്തിയ പരിശോധനയിൽ സ്വകാര്യ കെട്ടിടങ്ങളിൽ നിന്നും ഡ്രൈനേജിലേക്ക് പൈപ്പുകൾ ഇട്ടതായി കണ്ടെത്തി. എന്നാൽ കോൺക്രീറ്റ് ഉൾപ്പെടെ മാറ്റിയാൽ മാത്രമേ ഏത് കെട്ടിടത്തിൽ നിന്നാണ് മലിനജലം ഒഴുക്കിവിടുന്നതെന്ന് കണ്ടെത്താനാവുകയുള്ളൂ. ഇത്തരത്തിൽ മലിനജലം ഒഴുക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥരും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.